എന്താ കുട്ടി എന്നോട് പറയാതെ പോയത്? സർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഉടനെ വരണമെന്ന് പറഞ്ഞു സർ, അതുകൊണ്ടാ വേഗം പുറപ്പെട്ട്. പിന്നീട് സാറിന്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തു, സ്വിച്ച് ഓഫ് ആയിരുന്നു സർ. ഇപ്പോഴാ ഞാൻ ഈ കാര്യമൊക്കെ അറിയുന്നത് സർ. ഓ, സാർ എന്നെ അന്വേഷിച്ച് വരുമ്പോഴാണോ ഇതെല്ലാം നടന്നേ? അല്ല സാർ, സാർ വൈഷ്ണവി വന്നിട്ടുണ്ട് സാർ, ഞാനിപ്പോ വരാം, ലഞ്ച് മേടിച്ചോണ്ട് ഓടി വരാം. സർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിനോട് ഞാനൊരു സത്യം പറയാൻ പോവാം, അത് കഴിഞ്ഞ് സാർ എന്ത് തീരുമാനിച്ചാലും ഓക്കെ. എക്സ്ക്യൂസ് മീ, ആരാ? ഹായ്, ഐ ആം കൃഷ്, സുധിയുടെ ഫ്രണ്ടാണ്. ബർത്ത്ഡേ വിഷയം വേണ്ടി വന്നതാണ്. ഐ തിങ്ക് ഷീ ഈസ് നോട്ട്. അല്ല, അവൾ അകത്തുണ്ട്, ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ, കുളിക്കുക എന്ന് പറഞ്ഞു. ജസ്റ്റ് എ മിനിറ്റ്. ശ്രുതി, ഞാൻ കുളിക്കാടി. ആ ഓക്കെ, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ നോ താങ്ക് യു. ഇയാളുടെ പേര്? ഓ, ഇതെന്റെ കോളേജ് ഫ്രണ്ട് പ്രേം. ഓ, സെലിബ്രേഷൻ ഒന്നും പ്ലാൻ ചെയ്തില്ലേ? ആക്ച്വലി ശ്രുതി അറിയാതെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാജീവ് ഇസ് ഓൺ ഹിസ് വേ, യു നോ ഇറ്റ്സ് എ സർപ്രൈസ്. രാജീവ്? യാ, ഹർ ബോയ്ഫ്രണ്ട്. അയാൾ നാസിക്കിലാണ്, പക്ഷെ അയാൾ വരുന്ന വിവരം ഇവിടെ ആർക്കും അറിയില്ല. ശ്രുതിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. ഓ ഓക്കെ. ഏയ് ഏ സ്വീറ്റി, ഹാപ്പി ബർത്ത്ഡേ. മനു മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. മനു, ഹി ടോൾഡ് മീ ഹിസ് നെയിം ഇസ് ക്രിഷ്. ഡോണ്ട് പാനിക്. ഏയ്, നിങ്ങൾ എന്താ കാണിക്കുന്നേ? എന്റെ ശരിയായ പേര് കൃഷ്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസം മുമ്പേ നിന്നെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ പേര് മനു എന്ന് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പേര്? വൈഷ്ണവി. വൈഷ്ണവി, കൊള്ളാം. ഓക്കെ വൈഷ്ണവി, എനിക്ക് ശ്രുതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഇയാൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇല്ല, അത് പോവാൻ പറഞ്ഞില്ലേ? എന്തൊക്കെയോ നിന്നോട് പറയണമെന്നോർത്ത് തോന്നുന്നു, പക്ഷെ നീ എന്നോട് ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഞാനും ഓക്കെ ഓക്കെ എല്ലാം ശരിയാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ ബർത്ത്ഡേ വിഷയം വേണ്ടി മാത്രമേ ഇവിടേക്ക് വന്നു, പക്ഷെ അത്രയും പേര് അവിടെ നിൽക്കുമ്പോൾ നടു റോഡിൽ വെച്ച് എന്നെ നാണം കെടുത്തില്ലേ നീ? ഓക്കെ, ലെറ്റ് ബി ഹോണസ്റ്റ്, ഐ വാണ്ട് ടു ലിവ് വിത്ത് യു, അത്രയേ ഉള്ളൂ. ശരി, ഞാനും ഈ ലവ് റിലേഷൻഷിപ്പ് വെച്ചേക്കാമെന്ന് ഓർത്തുപോയി. ഒരുത്തനെ നന്നാമാൻ സമ്മതിക്കില്ലല്ലോ അല്ലേ? പക്ഷെ ഏതോ ഒരുത്തനെ നീ പ്രേമിച്ചു, അതെനിക്ക്. ഓപ്പൺ ദി ഡോർ. രാജീവ്! അയ്യോ ശ്രുതി! ഏയ്, ഇങ്ങോട്ട് വാ. ഓപ്പൺ. രാജീവ്! വാട്സ് ഹാപ്പനിങ്? നോക്ക്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഒതുങ്ങി കൂടി ഇവിടെ മിണ്ടതിരുന്നോളും, പറഞ്ഞേക്കാം. രാജീവ്! രാജീവ്!
എസ്പെഷ്യലി യു ഷുഡ് ബി പ്ലീസ് കീപ് ദിസ് ആസ് എ സീക്രട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ, ഒരു കംപ്ലൈൻറ്റും കൊടുക്കാൻ പാടില്ല. അതല്ലാതെ എന്നെ പോലീസിൽ എങ്ങനെ പിടിച്ചു കൊടുക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ കൈവിട്ട് കളിക്കേണ്ടി വരും. എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയാം, പക്ഷെ അതിനു മുമ്പ് നീ എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്ക്. പുറകോട്ട്, ശരിക്കും പുറകോട്ട്. ഡാനിയ, എൻ്റെ ഡേണപ്ലാ ഉണ്ടല്ലോ, എല്ലാം നിന്റെ കയ്യിൽ. ഇനി ഇവിടെ നമ്മുടെ കയ്യിലല്ല അറിയാം. ഞാൻ പറയുന്ന പോലെ ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് അടുത്തുള്ള വാതിൽ മുട്ടിയിട്ട് ശ്രുതിയെ കാണുന്നില്ലെന്ന് പറ. എന്നിട്ട് നീ രാത്രി 10 മണിക്ക് എയർപോർട്ടിലേക്ക് വാ. ഞാൻ പറയുന്നതുവരെ നിങ്ങൾ നാസിക്കിൽ തന്നെ നിൽക്കണം. എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ.
ശരി. സോറി മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കുന്നു. ഇൻ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തോന്നുന്നെങ്കിൽ നീ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം ചോദിച്ചു കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും പറയണം, നീ ആരാ? അന്ന് ഞാൻ നിന്നോട് ചോദിച്ചൊരു വേർഡ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൃഷിൻ്റെ അച്ഛൻ അവന് ഒരേ ഒരു മകനെ ഉള്ളൂന്നാ പറഞ്ഞത്. ടെൽ മീ, ആരാ നീ? ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ പോലീസ് അധികാരിയും പുതിയതായി ജോലിക്ക് ചേർന്ന ഗൗതമും അപകടത്തിൽപ്പെട്ടു. ഇതിൽ ഗുരുതരാവസ്ഥയിലായ ദീപകിന് വലതുകാൽ നഷ്ടപ്പെട്ടു. കൂടാതെ വാഹനത്തിൽ തീപിടിച്ച കാരണത്തിനാൽ അതിൽ അകപ്പെട്ടുപോയ ഗൗതമിന് തീപ്പൊള്ളലേറ്റു. പൊള്ളലേറ്റ ഗൗതമിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയേക്കാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗുഡ്, ഡോണ്ട് പാനിക്. നിങ്ങൾ ലാസ്റ്റ് 5 ഇയേഴ്സായിട്ട് ഉറങ്ങുകയായിരുന്നു. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ കോമയിലായിരുന്നു. ആക്സിഡൻ്റായി അഡ്മിറ്റ് ആയപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ കണ്ടീഷൻ. ഇതിലൊരു സന്തോഷ വാർത്തയുണ്ട്. ഒരു മുറിവുകളുമില്ലാതെ നിങ്ങളുടെ മുഖം ഞാൻ ഗ്രാഫ് ചെയ്തു. പക്ഷേ ഇതിലെ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, പഴയ ഫേഷ്യൽ ഫ്യൂച്ചേഴ്സ് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് 5 ഇയേഴ്സ് നിങ്ങൾ സൈലൻ്റ് ആയിരുന്നതുകൊണ്ട് നിങ്ങളുടെ വോയിസും മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അറിയാൻ കഴിയില്ല. ഇനിയൊരു പുതിയ ജന്മമാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ആ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ പേടിച്ചുപോയി. ഇനി ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ 24 വർഷത്തെ പോലീസ് സ്വപ്നങ്ങളെല്ലാം തന്നെ 5 വർഷം അനങ്ങാതെ ആ കിടക്കയിൽ കിടക്കുമ്പോൾ എല്ലാം വിട്ടു പോവുകയായിരുന്നു. എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർമാരോട് ദേഷ്യപ്പെട്ടു. ഇതിനേക്കാളെല്ലാം എനിക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞത് ആ കൊലയാളി എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ്. ദ കില്ലർ ഈസ് സ്റ്റിൽ മിസ്സിംഗ്. ആ ന്യൂസ് അറിഞ്ഞപ്പോൾ മുതൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു വല്ലാത്ത മാനസിക പിരിമുറുക്കമായിരുന്നു. അതാ ആ കേസ് ക്ലോസ് ആയിട്ടില്ല എന്നൊരു തീരുമാനത്തിൽ ഞാൻ ഇറങ്ങിയത്. നിങ്ങളെ റെസ്പെക്ട് ചെയ്ത, എൻകറേജ് ചെയ്ത ന്യൂ റിക്രൂട്ട് കോൺസ്റ്റബിൾ ഗൗതം. ഹലോ ഗൗതം, ഇറ്റ്സ് ഫീൽഡ്. ശരിക്കും പുതിയൊരാളോട് സംസാരിക്കുന്നത് പോലെയുണ്ട്. ഇപ്പം നീ ചോദിച്ച ചോദ്യമെല്ലാം ഡയറക്റ്റായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. തോക്ക് ചൂണ്ടി സംസാരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നറിയില്ല. ഡയറക്റ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് 10 ദിവസം മുമ്പ് ഞാൻ വന്നത്. അന്ന് ഞാനൊരു വിസിറ്ററിനെ ഇവിടെ കണ്ടു. Thank you.
5 വർഷം മുമ്പ് ആ വെള്ളക്കാരിൽ കണ്ട അതേ മുഖമായിരുന്നു അത്. ആക്ച്വലി യു ആർ ലക്കി സർ, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അന്നേ ചെയ്ത് തീർത്തേനെ. നിങ്ങളുടെ നേരെ ഞാൻ ഈ തോക്ക് ചൂണ്ടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 5 വർഷത്തെ എൻ്റെ ജീവിതവും രൂപവും നശിപ്പിച്ചവനാണ് അവൻ. ഈ സത്യമല്ല നിങ്ങൾക്കും അറിയാം. അറിഞ്ഞിട്ട് നിങ്ങളൊരു ചുക്കും ചെയ്യുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഗൺ പോയിന്റ് നിർത്തി നിങ്ങളോട് സംസാരിക്കാൻ ഞാനൊരു മോശക്കാരനുമല്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ച നിങ്ങൾ അത്ര നല്ലവനുമല്ല. ജസ്റ്റിസ് ടു ഓൾ നീഡ് നോ, അത് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം, പക്ഷേ എനിക്ക് മാത്രം ഇത് ശരിയായിട്ടാണ് തോന്നുന്നത്. എല്ലാം തീരുമാനിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, അതിനൊരു മാറ്റവുമില്ല. നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ, വേറൊരു വഴിയുമില്ല. പറയൂ സാർ. അവസാനമായി നിങ്ങളോട് പറയാണ്, തോക്ക് താഴാനാ പറഞ്ഞത്? ഇടാൻ വേണ്ട. ഇനി എനിക്ക് മനസമാധാനത്തോടെ മരിക്കാം. രാജീവന്റെ മകനാണ്. എല്ലാം ഒരു സർപ്രൈസാണ്. ഞാൻ എൻ്റെ പെൺകുട്ടിയുടെ ബെഡിലേക്ക് പുറപ്പെട്ടു. എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യവും ഞാനിവിടേക്ക് വന്ന കാര്യവും രണ്ടും എൻ്റെ അച്ഛനറിയില്ല. എൻ്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു, പക്ഷേ ആ കുറവറിയാതെയാണ് ഞാൻ വളർന്നത്. ഇതൊരു വലിയ സർപ്രൈസ് തന്നെയാണ്. പിന്നെ ശ്രുതി, യു ആർ എ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ. മനസ്സിൽ മുറിവുകൾ അകലേ തേങ്ങലോ, ഹൃദയം വേർപെടും എരിയും. ചാർജ് ഇല്ലാത്തതുകൊണ്ട് മൊബൈലിലൂടെ വെച്ചിട്ട് പോയത്. പറയാൻ വാക്കുകൾ മടിയായി നാവിലും, മരണം തേടിയോ മടിയിൽ ചാഞ്ഞോ. വിണ്ണിൽ കൂരിരുൾ തേടിയോ തൂലികയാ. കുറച്ച് നേരം കഴിഞ്ഞ് അടുത്തുള്ള വീട്ടിലെ കതവ് തട്ടിയിട്ട് ശ്രുതിയെ കാണുന്നില്ലെന്ന് പറഞ്ഞു. പകയും തീർത്തിടാ വഴികൾ നോക്കിയോ, അണയും വേളയിൽ ഒളിയായി മാറുമോ. മനസ്സിൽ മുറിവുകൾ അകലേ തേങ്ങലോ, ഹൃദയം വേർപെടും. നിങ്ങളുടെ വീടിന് മുന്നിൽ ഏതോ ഒരുത്തം കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആരാ? നോ ഐഡിയ. ഒരു യങ് മാൻ, വൈകുന്നേരം ഒരു 6 മണിയായി കാണും. ഞാനതുവഴി നടക്കാൻ പോയിട്ട് വരുമ്പോഴാണ് കണ്ടത്. പിന്നെ അയാൾ ഇതിലേ പോയെന്ന് ഞാൻ കണ്ടില്ല. ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് നീ എയർപോർട്ടിൽ വരണം. ഞാൻ പറയാതെ ഒരിക്കലും നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുക. സർ, ആരോ ഒരാൾ കാറിൽ നിന്ന് എന്തോ എടുത്ത് ആറ്റിലേക്ക്. പറയൂ. കാർ ഡിക്കി തുറന്നിട്ട് അതിനകത്ത് നിന്ന് വലുതായിട്ട് എന്തോ എടുത്ത് ആറ്റിലേക്ക് ഇട്ടു സാർ. ഏത് വണ്ടിയാ സാർ? വൈറ്റ് ഡിസൈർ സാർ. അന്നാരാവിലും തേടിഞ്ഞാൻ. എന്റെ മകന്റെ ലൈഫിലെ ഒരു പെർമനന്റ് സ്കാർ. അതവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം മറച്ചു വെച്ചു. ബട്ട് ലൈഫ് ഹാവ് അതർ ഐഡിയാസ്. ഞാൻ പറഞ്ഞില്ലേ, ജീവിതം എന്ന് പറയുന്നത് ബൂമറാങ് പോലെ എത്ര ദൂരേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞാലും തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വരും. ബാക്കി കഥ ഗൗതമന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിരിക്കും അതിലെ വില്ലൻ.
ഹൂനോസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം ഇമോഷണൽ പീക്കിലെടുത്ത ഡിസിഷനാണ്. ഒരു പക്ഷേ ശ്രുതി എന്ന് കൃഷ്ണയെ ഇൻസൾട്ട് ചെയ്യാതിരുന്നെങ്കിൽ, ദേഷ്യത്തിൽ കൃഷ് ആ ഇൻഹ്യൂമൻ ആക്ട് ചെയ്യാതിരുന്നെങ്കിൽ, പേടി കൊണ്ട് രാജീവ് കൃഷ്ണയെ കൊല്ലാതിരുന്നെങ്കിൽ, ലവ് ആൻഡ് എഫെക്ഷൻ കൊണ്ട് ഞാൻ ഈ സത്യങ്ങളെല്ലാം മറക്കാതിരുന്നെങ്കിൽ, അവസാനം നീതി നടപ്പാക്കാൻ ഗൗതമനെ ഷൂട്ട് ചെയ്യാതിരുന്നെങ്കിൽ, ജീവിതം അപ്പാടെ മാറി മറിഞ്ഞേനെ.